കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് ഈ രാത്രിയിൽ മഹത്വമുണ്ടാകട്ടെ. ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ കടന്നു വന്ന ദൈവജനം ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്ന ഒരു രാത്രി കൂടി വിശുദ്ധ ആരാധനയായി കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തന്ന നല്ല സന്ദർഭങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പുതുമുഖങ്ങളായ ചില പ്രിയപ്പെട്ടവർ ഈ രാത്രിയിൽ ആരാധനയെ കാണുന്നു. നിങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചുള്ള ആരാധന ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അല്പം തിരക്കുള്ള ആഴ്ചയായതുകൊണ്ട് അധികം മുഖവരകളെ പറഞ്ഞ് സമയം മുന്നോട്ട് കളയാതെ വായിക്കപ്പെട്ട സംഗീതത്തിലേക്ക് വേഗത്തിൽ കടന്നു വന്ന് ഒരു കൊച്ചു സന്ദേശം നിങ്ങളുമായി പങ്കുവെച്ച ദിവസം ഇരിപ്പം ഞാൻ കർത്താവിൽ ശരണപ്പെടുക. 118 സങ്കീർത്തനമാണ് ഈ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് നാം വായിക്കുവാനിടയായി തീർന്നത്. നിരവധി തവണ വായിച്ച് പ്രബോധനം ഗ്രഹിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് 118 സങ്കീർത്തനം. ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തിലെ ഓരോ വാക്യങ്ങളും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ വാക്യത്തിനകത്തും നിരവധി സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രത്തിൽ തുടങ്ങി, അല്ലെങ്കിൽ സ്തുതിയിൽ തുടങ്ങി സ്തുതിയിൽ അവസാനിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 118 സങ്കീർത്തനം. അല്പം ദൈർഘ്യമേറിയ ഒരു സങ്കീർത്തനമാണ് എങ്കിൽ കൂടി സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതം, ഒരു ഭക്തൻ്റെ ജീവിതം അവിടെ ഹല്ലേലൂയ വളരെ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നു, നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. പ്രാരംഭമായി പറയുന്നു, ഓർപ്പിച്ച് മുന്നോട്ട് കടന്നു പോകാം. ആരൊക്കെയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് എന്ന് സങ്കീർത്തനക്കാരൻ തന്നെ പേര് പേരായി പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം? ഇസ്രായേല്, നിങ്ങളിത് ആദ്യം കേൾക്കുന്ന, ഞാൻ നിരവധി തവണ പ്രസംഗിച്ചു, നിങ്ങളിത് ആദ്യം കേൾക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. പാസ്റ്റർമാർക്ക് ഇത് ഇതുവരെ പ്രസംഗിക്കാത്തൊരു സങ്കീർത്തനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യം ആരെ സ്തോത്രം ചെയ്യണ്ടേ? ആ ഇസ്രായേല്. പിന്നെ ആരായിരുന്നു? അഹരോൻ ഗ്രഹം സ്തോത്രം ചെയ്യണം. പിന്നെ യഹോവഭക്തരായവരെല്ലാവരും സ്തോത്രം ചെയ്യണം. യഹോവ നല്ലവനല്ലോ. എത്ര പേരിന്ന് ആത്മാർത്ഥമായിട്ട് രാത്രിയിൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആർക്കെങ്കിലും യഹോവ നല്ലവനല്ലാതെ ഉണ്ടായിരുന്നോ? അതുകൊണ്ടാണോ നിങ്ങൾ സ്തോത്രം ചെയ്യാത്തേ? സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ ആരും പ്രേരിപ്പിച്ചില്ലെങ്കിലും, ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാ, ആരും നമ്മളെ ഒന്ന് ഉത്സാഹിപ്പിച്ചില്ലെങ്കിലും, ഹല്ലേലൂയ, പുറകോട്ട് തിരിഞ്ഞു നോക്കി ദൈവം നമ്മെ കൊണ്ടുവന്ന എല്ലാ വിധങ്ങളെയും ഓർത്ത് ആലയത്തിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ മറ്റെല്ലാ ചിന്തകളെയും, ആ ഡ്യൂട്ടിയുടെ സ്ട്രെസ്സും ടെൻഷനും, നാളത്തെ കാര്യങ്ങളും, വിസാട വിഷയങ്ങളും, ഐഡിയടിക്കാതെ ഇതൊന്നും ഓർത്തോണ്ടിരിക്കാതെ, ഹല്ലേലൂയ, ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നവൻ്റെ മുമ്പിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഇവിടെ പരിഹരിക്കപ്പെടാത്ത ഒരു കാര്യവും വെളിയിൽ പരിഹരിച്ച് കിട്ടത്തില്ല. അപ്പൊ ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് തുറന്ന ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായി തീരണം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിത്തീരണം. കാരണം നാം പലപ്പോഴും അത്ര നല്ലവരല്ലാതിരുന്നിട്ടും ദൈവം നമുക്ക് നല്ലവനായിരുന്നു. ഹല്ലേലൂയ, അവൻ്റെ സാന്നിധ്യം ഒരു നിമിഷം പോലും നമ്മളെ വിട്ടുപോയില്ല. ഹല്ലേലൂയ, അവൻ ഒരിക്കലും നമ്മുടെ കരുണ കാണിക്കാതിരുന്നില്ല. ഒരു കാര്യവും നമുക്ക് ദൈവം നൽകാതിരുന്നില്ല. ഹല്ലേലൂയ, സംഗീതകാരൻ പറയുകയാണ്, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകുന്നുണ്ടല്ലോ. മാറിപ്പോകുന്നവനാണ് മനുഷ്യൻ. ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ട് തൻ്റെ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് മാറുവാനായിട്ട് കഴിയത്തില്ല. 5 to 21 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകാരൻ കടന്നുപോയ തൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളെ പങ്കുവെക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്യങ്ങളൊക്കെ നമുക്ക് പരിചിതമായ വാക്യങ്ങളാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. നമുക്ക് കാണുവാൻ കഴിയുന്നു, ഹല്ലേലൂയ. ഒന്ന്, ഞെരുക്കത്തിൻ്റെ അവസ്ഥ. ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ അങ്ങ് തീർന്നില്ല. അടുത്ത നമ്മൾ കാണിക്കുന്ന അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ വിശാലതയുടെ അവസ്ഥ. പിന്നെയോ, തന്നെ ചുറ്റി വളഞ്ഞ് ഹല്ലേലൂയ പ്രതിസന്ധിയിൽ അകപ്പെട്ട ജീവിതാനുഭവങ്ങൾ, തള്ളപ്പെട്ട ജീവിതാനുഭവങ്ങൾ, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭവങ്ങൾ, ബാലശിക്ഷയിൽ കൂടി ദൈവം കടത്തിവിട്ട ചില അനുഭവങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. മരണകരമായ അനുഭവത്തിൽ കൂടി നടന്നു നീങ്ങിയ ചില അനുഭവങ്ങൾ, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ അനുഭവമെല്ലാം തൻ്റെ ഹല്ലേലൂയ തൻ്റെ ഹൃദയത്തിൽ കൂടി പോകുമ്പോഴാണ് സംഗീതക്കാരൻ പറയുന്നത്, ഹല്ലേലൂയ, വിശാലതയുടെ അനുഭവത്തിൽ മാത്രമല്ല, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെ അനുഭവത്തിൽ മാത്രമല്ല, ഹല്ലേലൂയ, എൻ്റെ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലും
എൻ്റെ ഹല്ലേലൂയ തള്ളപ്പെട്ട അനുഭവങ്ങളിലും എൻ്റെ ക്ലേശകരമായ അനുഭവങ്ങളിലും എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഇന്ന് രാത്രി അവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് ഞാൻ ദൈവസഭയെ ഓർപ്പിക്കാം. ഇതിനകത്ത് നിൽക്കുന്ന ഒരാരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെയാണ് ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്നതെങ്കിൽ, ഞെരുക്കത്തോടെയാണ് ഇന്ന് രാത്രി അടുത്തു വന്നിരിക്കുന്നതെങ്കിൽ, ഒരു പക്ഷേ പുറമെ ചിരിക്കുന്ന മുഖമാണെങ്കിലും അകത്ത് കരയുന്ന ഹൃദയവുമായിട്ടാണ് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നീ അടുത്തു വന്നിരിക്കുന്നതെങ്കിലും, ഇന്ന് രാത്രി ഉള്ളം തുറന്ന് പറ ഞാൻ ഈ കടന്നു പോകുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആരാധനയിൽ ഓർപ്പിച്ച പോലെ ദൈവമറിയാത്ത ഒരു സങ്കടവും നമുക്കില്ല, ദൈവമറിയാത്ത ഒരനുഭവവും നമുക്ക് ഇല്ല. നമ്മുടെ ചിന്തയാണ് കർത്താവേ നീ അറിയുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്, നമ്മുടെ ചിന്തയാണ് ഹല്ലേലൂയ. എന്നാൽ ദൈവമറിയാത്ത ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഹല്ലേലൂയ. സംഗീതകാരൻ ഇങ്ങനെ ആ 21 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ജീവിതാനുഭവങ്ങൾ, അത് ഞാൻ നിരവധി തവണ പല ഭാഗങ്ങൾ എടുത്ത് പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഹല്ലേലൂയ. നിരവധി തവണ ഹല്ലേലൂയ സംഗീതകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചിട്ട് പറയുകയാണ്, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ ദൈവം എനിക്ക് നല്ലവനായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ കൺസൺ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, 2023 ആറാമത്തെ മാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നില്ലേ. ഹല്ലേലൂയ. നമ്മുടെ ഇയറിൻ്റെയും പ്രയറൊക്കെ ഇന്നലെ കഴിഞ്ഞു പോയതുപോലെ നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്, എത്ര പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നത്, നമ്മുടെ ആയുസ്സിന് ദൈർഘ്യം പോകുന്ന എത്ര പെട്ടെന്നാണ്, എത്ര പെട്ടെന്നാണ് ഹല്ലേലൂയ ദിവസങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നത്. നമ്മുടെ ആയുസ് എത്രയുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത ആഴ്ച ആരാധന കടന്നു വരാൻ കഴിയുമോ എന്നൊന്നും നമുക്കറിയില്ല. ഹല്ലേലൂയ. നമ്മുടെ ലഭിക്കുന്ന സമയങ്ങൾ സന്തോഷമുള്ള ഹൃദയത്തോടെ, സംതൃപ്തിയുള്ള ഹൃദയത്തോടെ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങളിലും, വിലാപത്തിൻ്റെ അനുഭവങ്ങളിലും, സങ്കടത്തിൻ്റെ അനുഭവങ്ങളിലും, മരണകരമായ അനുഭവങ്ങളിലും, പ്രതിസന്ധിയുടെ അനുഭവങ്ങളിലും എങ്ങനെയാണ് സങ്കീർത്തനക്കാരനായ ഭക്തന് യഹോവ നല്ലവനെന്ന് പറയാനിടയായി തീർന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഹല്ലേലൂയ ഇങ്ങനെ ഇത്രയും പ്രതിസന്ധി, ചുറ്റി വളയപ്പെട്ട അനുഭവങ്ങൾ, തള്ളപ്പെട്ട അനുഭവങ്ങൾ? തള്ളപ്പെടാൻ ഒരാൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് എന്തിന്, കണ്ടിട്ട് ഒരാൾ കൈതരാതെ പോയാൽ എന്തൊരു നിശബ്ദതയാണ് നിങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് അല്പം ഒന്ന് കടുപ്പിച്ച് പറഞ്ഞാൽ തീർന്നു, നമ്മുടെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എല്ലാം കഴിഞ്ഞു അവിടെ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ സങ്കീർത്തനക്കാരൻ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ പോയിട്ടും യഹോവ നല്ലവനെന്ന് താൻ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ പാടുവാൻ, പ്രബോധിപ്പിക്കാൻ കാരണമെന്നാണെന്നറിയാമോ? ആറാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നറിയാമോ? യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. സ്തോത്രം, ഹല്ലേലൂയ. തൻ്റെ എല്ലാ അനുഭവങ്ങളിലും തനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ധൈര്യമുള്ള എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന രോഗത്തിൽ ഇന്ന് രാത്രി വിളിച്ചു പറ, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. അല്ലെ, നീ കടന്നു പോകുന്ന മാനസിക പ്രതിസന്ധിയിൽ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ, ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഞാൻ ഈ പ്രതിസന്ധിയിൽ ഒറ്റയ്ക്കല്ല, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. സംഗീതക്കാരൻ പറയുകയാണ്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, അതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല, എനിക്ക് ആ ഭയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറയുന്നത്, ഞാൻ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഇന്ന് രാത്രി ഭയമില്ലാത്ത എല്ലാ ദൈവമക്കളെ ഓർത്തിയും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള ദൈവമക്കളെ ഓർത്തിയും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ ഭയമില്ലാതെ സന്തോഷത്തോടെ നാം നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇന്നോ ഇന്നലെയോ എങ്ങാനും പെട്ടെന്ന് ദൈവം എൻ്റെ പക്ഷമായി തീർന്നതല്ല. ഹല്ലേലൂയ. പെട്ടെന്നൊരു ദിവസം ഞാൻ നിന്റെ പക്ഷത്തുണ്ടെന്ന് പറഞ്ഞതല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം നമ്മൾ പറയുന്നു, ഹല്ലേലൂയ. ദൈവമക്കളെ, നാം രക്ഷിക്കപ്പെട്ടിട്ട് വർഷങ്ങളുടെ കണക്കൊക്കെ നമുക്ക് പറയാനുണ്ട് അല്ലേ? ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. സംഗീതകാരൻ പറയുന്നു, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുന്നമേ, സ്തോത്രം, ലോകസ്ഥാപനത്തിന് മുന്നമേ
ഹല്ലേലുയാ ഹല്ലേലുയാ സ്തോത്രം. ഹല്ലേലുയ. പലപ്പോഴും നാം അകലം വിട്ട് പിൻചെന്നപ്പോഴും പലപ്പോഴും നാം മാറി നടന്നപ്പോഴും ഹല്ലേലുയാ അവൻ നമ്മുടെ പക്ഷത്തൊന്നും മാറാതെ ഹല്ലേലുയാ നാം വീണുപോകാതെ തൻ്റെ ബലമുള്ള കരത്താൽ നമ്മെ താങ്ങി നിർത്തിയതാണെന്ന് ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഹല്ലേലുയാ. എനിക്ക് നിങ്ങൾക്കും ഇന്ന് വിളിക്കപ്പെടുന്ന പേര് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഇടുന്നതിന് മുന്നമേ സ്വർഗത്തിൽ എൻ്റെ പേര് എഴുതിയിരുന്നെന്ന് എൻ്റെ അപ്പൻ്റെ അകത്തെൻ്റെ പേരുണ്ടായിരുന്നെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിക്കുള്ള ധൈര്യം നമുക്ക് എന്താണ് വേണ്ടത്? ഹല്ലേലുയാ ഹല്ലേലുയാ. നമ്മൾ പാടിയല്ലോ ഹല്ലേലുയാ. ആരും സഹായമില്ല, എല്ലാവരും പാരിൽ. ഹല്ലേലുയാ. കണ്ടും കാണാതെയും കടന്നു പോയാലും എനിക്കൊരു കാര്യം അറിയാം. ഹല്ലേലുയാ. ഞാൻ ഉരുവാകുന്നതിന് മുന്നമേ ലോകസ്ഥാപനത്തിന് മുന്നമേ എന്നെ പേര് ചൊല്ലി വിളിച്ചവൻ എന്നെ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഇതിൽ കൂടുതലൊന്നും എനിക്ക് സംഘത്തിൽ നിന്ന് പറയാനില്ല. ഹല്ലേലുയ. ഇന്ന് രാത്രി നിരാശരായിട്ട് കടന്നു വന്നവർ, ഹല്ലേലുയ, സങ്കടത്തോടെ ദൈവസന്നിധി കടന്നു വന്ന ചില പ്രിയപ്പെട്ടവർ, ചില വിഷയങ്ങളുടെ ബന്ധത്തിൽ ഭാരത്തോടെ ഈ രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, ഇന്ന് രാത്രി കർത്താവിന് മുറുകെ പിടിക്കുവാൻ തയ്യാറുണ്ടോ? ഇന്ന് രാത്രി നമ്മുടെ അരികെ നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ തയ്യാറുണ്ടോ? ഇന്ന് രാത്രി നിന്റെ പക്ഷത്ത് നിൽക്കുന്ന യേശുവിനെ ഇന്ന് രാത്രി ശ്രദ്ധിച്ച് നോക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലുയ, സ്തോത്രം. ഹല്ലേലുയ. നമ്മുടെ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ഹല്ലേലുയ ലോകസ്ഥാപനത്തിന് മുന്നമേ അവൻ ക്രിസ്തുവിൽ നമ്മെ കണ്ടു എന്നുള്ളത്. രണ്ട്, കണ്ടതുകൊണ്ട് അവസാനിച്ചില്ല, വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയം കടന്നു പോകുന്നല്ലോ. രണ്ട്, എന്ത് ചെയ്യുന്നറിയാമോ? നമ്മെ കണ്ടതുകൊണ്ട് അവസാനിപ്പിച്ചോ? ഇല്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് നമ്മളോട്, നമ്മൾ വ്യക്തിപരമായിട്ട് എടുത്താൽ മതി കേട്ടോ, വ്യക്തിപരമായിട്ട് എടുക്കണം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് എന്നോട് സ്നേഹമുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ നിത്യനരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി സ്വർഗത്തിൻ്റെ ഉന്നതകളിൽ പ്രമോദിച്ചു കൊണ്ടിരുന്ന താൻ എന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ. മറിയുടെ ഉദരത്തിൽ ഉരുവായി ഹല്ലേലൂയ ലോകത്തിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഹല്ലേലൂയ ഇവിടെ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എനിക്കായി ജീവിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വേഗത്തിൽ ഒരു വാക്കിൽ ഞാൻ പറഞ്ഞു പോയെങ്കിലും ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ സകല ദൈവമക്കളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരിക്കലായി ഹല്ലേലൂയ അരുമനാഥൻ ഹല്ലേലൂയ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടു. ഹല്ലേലൂയ. സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. ഓർക്കണമേ ഹല്ലേലൂയ. അല്ലേ, നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. നിസ്സാര വിഷയങ്ങളുടെ മേൽ ചെറിയ ചെറിയ പ്രതിസന്ധി വരുമ്പോൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആരും ദൈവത്തെ തള്ളിപ്പറയുന്നവരായിത്തീരരുത്. കർത്താവ് ഇതൊന്നും കാണുന്നില്ലെന്നും അറിയാതെ പോലും ചോദിച്ചു പോകല്ലേ. നമ്മൾ ചുമ്മാ ചോദിച്ചു, കർത്താവ് നീ ഒന്നും കാണുന്നില്ലേ, നീ ഒന്നും അറിയുന്നില്ല ചോദിച്ചു. കർത്താവ് പറയുക, നിന്നെ ഞാൻ എന്നെ കാണാൻ തുടങ്ങിയതാ. ഹല്ലേലൂയ. സ്വോത്രം. ഹല്ലേലൂയ. കർത്താവിന് എന്തെല്ലാം പറയാനുണ്ട് നമ്മോട് ഇല്ലേ? ഒരല്പ ജോലിക്ക് എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടായാൽ, കുടുംബത്തിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടായാൽ, ഹല്ലേലൂയ, എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ, ഹല്ലേലൂയ, പ്രാർത്ഥനയും നിർത്തി വേദോത്സവം അടക്കി മാറിയിരിക്കരുത്. ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് അറിയാ, നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ വചനം അതുപോലെ തന്നെ വിശ്വസിക്കുവാൻ കഴിയുന്നെങ്കിൽ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനത്തെ വ്യക്തമായി പറയുന്നു, എൻ്റെ തലയിൽ ഒരു മുടി കൊഴിഞ്ഞാൽ അത് എൻ്റെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. അതൊരു ഒരു 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 സന്തോഷത്തിന് വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടി പരിശുദ്ധമായി എഴുതി വെച്ചതല്ല. ഇന്ന് രാത്രി അത് അങ്ങനെ തന്നെയെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതായതുകൊണ്ട് ഇതിനകത്ത് എഴുതപ്പെട്ട വചനങ്ങൾ അതുപോലെ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? നിന്റെ അരികെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, നിന്റെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, നിന്റെ പക്ഷത്ത് നീ വിചാരിക്കുന്ന പലരും ഇല്ലെങ്കിലും ഇന്ന് രാത്രി കർത്താവ് നിന്റെ പക്ഷത്തുണ്ട്. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ ചേർന്ന് പാടിയല്ലോ, അട്ടൊക്കെ നമ്മൾ മറന്നു. ആദ്യം നമ്മൾ പാടി, കണ്ണുകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, അതാ നിന്റെ വരവിനായി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ പാടി എന്നറിയാമോ? ലോകം വെടിഞ്ഞെൻ്റെ സ്വർഗീയ. സ്തോത്രം. കാണുവാൻ എനിക്ക് എത്ര പേരെ ഹൃദയത്തിൽ ഇന്ന് രാത്രിയിൽ. വാസ്തവത്തിൽ പാട്ടൊക്കെ നമ്മൾ നല്ല ട്യൂണിൽ പാടിയെങ്കിലും, സ്തോത്രം ഹല്ലേലൂയ,
വളരെ വ്യക്തമായിട്ടല്ലേ ദൈവാത്മാവ് എഴുതുന്നത്. ദൈവമക്കളെ, ആലയത്തിൽ കടന്നു വരുമ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന സാക്ഷ്യത്തിനകത്ത് പോലും ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അല്ലെ, ഒരാൾ എഴുന്നേറ്റെന്ന് പറയുന്ന ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു പാട്ടിനകത്ത് പോലും ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കാനുണ്ടാകും. പ്രതീക്ഷയോടാണ് നീ കടന്നു വന്നിരിക്കുന്നതെങ്കിൽ, അല്ല ഇന്ന് രാത്രി കർത്താവ് ഒരു വാക്കിലെങ്കിലും എന്നോട് ഇടപെടണം എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിനെ കടന്നു വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ആരെയും കർത്താവ് നിരാശരായിട്ട് വിടത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ലോകം വെടിഞ്ഞെൻ്റെ സ്വർഗീയ നാഥനെ, നാടിനോട് അടുക്കാൻ എനിക്ക് വാഞ്ഛയുണ്ടെന്ന്, ഈ ലോകത്തിൽ ഞാൻ അന്യനും പരദേശിയാണെന്നുള്ള ചിന്തയകത്ത് കടന്നു വന്നു കഴിയുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിശ്ചയമായിട്ടും ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ഹൃദയം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെടണം. ഒരു വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപരിപ്ലവമായ ഒരു ചലനമല്ല നമുക്ക് വേണ്ടത്, അത് വേണം. ഹല്ലേലൂയ. അവിടെ കൊണ്ട് തീരരുത്. ഈ ആലയം വിട്ടു പോകുമ്പോൾ പ്രസംഗവും എല്ലാം പിടിയിട്ടിട്ട് പോകല്ല, കൊണ്ടുപോകണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം. നാം ഇളകുന്നവരായി തീരരുത്. സാര പ്രശ്നങ്ങളിൽ നമ്മൾ തകർന്നു പോകുന്നവരായി തീരരുത്. ധൈര്യത്തോടെ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയ പലകിൽ എഴുതി വെക്ക്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. ഞാൻ എൻ്റെ ബാക്കി വിശദീകരിച്ചില്ല. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എതിരായി നിൽക്കുന്നത് എന്ത് ശക്തിയാണെങ്കിലും, അത് മാനുഷികമായിക്കോട്ടെ, പൈശാചികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, ഏത് വിധത്തിലുള്ള വിഷയമാണെങ്കിലും ഇന്ന് രാത്രി യഹോവ എൻ്റെ പക്ഷത്തുണ്ട് എന്ന് ഹല്ലേലൂയ ഉറപ്പോടെ മടങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുന്നു. സാക്ഷ്യത്തിനായിട്ട് സമയത്തെ വേർതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഗ്രേഡ് 5